ഇസ്ലാമിക ഭീകരവാദവും തീവ്ര ഇസ്ലാമികതയും ചിന്നഭിന്നമാക്കിയ അഫ്ഗാനിസ്ഥാനിലെ ഗസ്നിയിൽ ക്ഷേത്രത്തിന് കാവലായി ഇന്നും തുടരുകയാണ് ഭക്തിയുടെയും ത്യാഗത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായി രാജാറാം. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള അഫ്ഗാനിലെ മതന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ വ്യക്തമാക്കുന്നതാണ് രാജാറാമിന്റെ ജീവിതവും പോരാട്ടങ്ങളും. ഞങ്ങളെല്ലാവരും മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. കശ്മീരിൽ നിന്നും അഫ്ഗാനിലേക്ക് വന്നവരാണ് ഞങ്ങളുടെ പൂർവികർ. എന്നാൽ ഇവിടെ ഞങ്ങളുടെ അവസ്ഥ നാൾക്കുനാൾ ശോചനീയമായി വന്നു. സുരക്ഷിതമായ ഭാവി തേടി ഒടുവിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും വരെ ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ കാവൽ അതിപ്രധാനമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തുടരുന്നുവെന്നും രാജാറാം പറയുന്നു. ഒരുനാൾ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തങ്ങളുടെ ജന്മദേശത്തേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന് ഇന്നും വിശ്വസിച്ചു കഴിഞ്ഞുകൂടുകയാണ് ഗസ്നിയിലെ അവസാന ഹിന്ദുവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജാറാം. എന്നാൽ അതത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിനറിയാം. എങ്കിലും ഒരുനാൾ എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ ഹിന്ദുക്കളും സിഖുമാരും ആ മണ്ണിന്റെ സന്തതികളാണെന്ന് രാജാറാം അഭിമാനത്തോടെ അഫ്ഗാൻ മാധ്യമത്തോട് പറയുന്നു. 80,000 അംഗങ്ങളുണ്ടായിരുന്ന അഫ്ഗാനിലെ ശക്തമായ മതവിഭാഗങ്ങളായിരുന്നു ഹിന്ദുക്കളും സിഖുകാരും. അവരിൽ പലരും കൊടിയ മതഭീകരത സഹിക്കാനാവാതെ ഇന്ത്യയിലേക്ക് പോന്നു. ചിലർ പാശ്ചാത്യ നാടുകളിലേക്ക് അഭയാർത്ഥികളായി പോയി. അടുത്തിടെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ഗുണഭോക്താക്കളാകാൻ പല അഫ്ഗാൻ അഭയാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൌരത്വത്തിന്റെ ഗുണഫലങ്ങൾ അവരിൽ പുതിയ സ്വപ്നങ്ങൾ നിറയ്ക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ മതവിവേചനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനമതസ്ഥർക്കും ബൌദ്ധർക്കും എത്രമാത്രം ആശ്വാസദായകമാണ് പൌരത്വ ഭേദഗതി നിയമമെന്ന് രാജാറാമിന്റെ ജീവിതാനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ നിർഭാഗ്യവാന്മാരായ ഇരകളാകാൻ വിധിക്കപ്പെട്ടവർക്ക് ലഭിച്ച വരദാനമായാണ് അയൽ രാജ്യങ്ങളിലെ ഹിന്ദുക്കൾ ഇന്ത്യയുടെ പൌരത്വ നിയമ ഭേദഗതിയെ കാണുന്നത്. ഏത് പ്രതിസന്ധികളെ തരണം ചെയ്തും നിയമം നടപ്പിലാക്കാൻ ഉറച്ച മോദി സർക്കാരിൽ രക്ഷകരെ കാണുകയാണ് നിരാലംബരാക്കപ്പെട്ട ഈ ജനവിഭാഗം. ഹൈന്ദവ ദേവീദേവന്മാരെ പരമ്പരാഗതമായി ആരാധിച്ചു പോരുന്നതിനായി ഇന്ത്യയ്ക്ക് പുറത്തെ ഹിന്ദുക്കൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ നേർസാക്ഷ്യമാവുകയാണ് ഗസ്നിയിലെ അവസാന ഹിന്ദുവായ രാജാറാമിന്റെ ജീവിതകഥ. തികച്ചും പ്രതികൂലമായ പരിതസ്ഥിതിയിൽ അകലെയെങ്ങോ ഉള്ള ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ഏകാന്തനായി കഴിയുമ്പോഴും നെഞ്ചിനുള്ളിലെ കെടാവിളക്കായി രാജാറാം ക്ഷേത്രത്തിലെ ദീപത്തെ നിലനിർത്തുന്നു. സഹസ്രാബ്ദങ്ങളായി സനാതനധർമ്മം പിന്നിട്ട പോരാട്ട വഴികളുടെയും ത്യാഗസന്നദ്ധതയുടെയും അനശ്വര പ്രതീകമെന്നോണം ഗാന്ധാര ഭൂമിയിലെ ആ ക്ഷേത്രത്തിൽ ഇന്നും മണികൾ മുഴങ്ങുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.